സുഹൃത്തുക്കളെ, ഇന്ന് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായൊരു വീഡിയോയാണ്. എങ്ങനെയാണ് വിൻഡോസിൽ നമ്മൾ കൈൻമാസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. മൊബൈലിൽ കൈൻമാസ്റ്റർ ഉപയോഗിക്കുന്ന ആളുകൾക്കും ഒന്ന് ഫ്രീ ആയിട്ട് കമ്പ്യൂട്ടറിൽ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് പലരും ആഗ്രഹിക്കുന്നുണ്ടാവാം. എങ്ങനെയാണ് ലളിതമായിട്ട് നമുക്ക് വിൻഡോസിൽ കൈൻമാസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ ഒരു ആൻഡ്രോയിഡ് എമുലേറ്റർ നമ്മൾ വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ആ ഒരു പ്രോസസ്സാണ് പറയുന്നത്. ഇപ്പോൾ ഗൂഗിൾ ക്രോം തുറന്നതിനകത്ത് ആദ്യം കൈൻമാസ്റ്റർ ഫോർ വിൻഡോസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യും. എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് റിസൾട്ടാണ് വരിക. അതിൽ ആദ്യത്തെ റിസൾട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. റിസൾട്ട് ക്രോമിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയുക. ഇവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ആഡ് ടു ക്രോം എന്നായിരിക്കും ഇവിടെ വരിക. ഇവിടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് റിമൂവ് ഫ്രം ക്രോം എന്നാണ് വരുന്നത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ഇങ്ങനെയൊരു ഒരു ഐക്കൺ ക്രിയേറ്റ് ചെയ്ത് വരും. അത് ആഡ് ചെയ്യുമ്പോൾ, ഈ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുമ്പോൾ, അതിന് ശേഷം നമ്മൾ കൈൻമാസ്റ്റർ ഫോർ പി സി എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പേജ് തുറന്നു വരും. ഇവിടെയാണ് അതിൻ്റെ എല്ലാ വിശദീകരണങ്ങളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്നും വായിക്കാൻ നിൽക്കേണ്ട. ഏറ്റവും എളുപ്പത്തിൽ രണ്ട് കാര്യങ്ങളെ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളു. അതാണ് പറയാൻ പോകുന്നത്. ഈ ഒരു സ്ഥലം വരും, ഇവിടെ ശ്രദ്ധിക്കും. ആദ്യം നമ്മൾ ഒരു ആൻഡ്രോയിഡ് എമുലേറ്റർ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കൈൻമാസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ബ്ലൂ സ്റ്റാക്സ് എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് എമുലേറ്റർ ആണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഈ ബ്ലൂ സ്റ്റാക്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒരു പേജ് തുറന്നു വരും. ഡൗൺലോഡ് ബ്ലൂ സ്റ്റാക്സ് എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ് സ്റ്റാർട്ടഡ് എന്ന് കാണിക്കും. താഴെ കണ്ടോ, നമ്മുടെ ഡൗൺലോഡിംഗ് നടക്കുന്നുണ്ട്. ഡൗൺലോഡ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻസ്റ്റലേഷൻ വരും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത്യാവശ്യം നല്ല ഒരു 4GB അബവ് റാമുള്ള സിസ്റ്റം ആകുമ്പോഴേ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ എസ് കൊടുക്കുക. ഇൻസ്റ്റലേഷൻ ആരംഭിക്കുകയാണ്. ഇൻസ്റ്റാൾ നൗ എന്ന് പറയുന്നു. ഇതൊരു 529 MB ഫയലുണ്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു സമയം എടുക്കും. ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ പ്രോഗ്രസ്. ഇവിടെ കാണാം നമുക്ക്. ഈ ഒരു സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ നമ്മൾ മൊബൈലിൽ കൈൻമാസ്റ്റർ ഉപയോഗിക്കുന്നത് അതുപോലെ നമുക്ക് കമ്പ്യൂട്ടറിൽ പ്രവർത്തിപ്പിക്കാം. ഒപ്പം മറ്റു പല ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളും നമുക്ക് വിൻഡോസിൽ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ്. നമുക്ക് അത്യാവശ്യം വേണ്ട ഇപ്പോൾ പിക്സാർട്ടോ അല്ലെങ്കിൽ പിക്സൽ ലാബ് പോലുള്ള ആപ്ലിക്കേഷനുകൾ എന്തു ആവാം. പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഫോണിൽ പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറ് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്ത് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ അവസാനിക്കാറായിട്ടുണ്ട്. 100% ആയി. ഇനി ഫയൽ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നോക്കാം, വെയിറ്റ് ചെയ്യണം. നമ്മൾ ലോഡായി വരുന്നുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇവിടെ മെസ്സേജ് വരുന്നില്ല. ആ റാം വേണ്ടത്ര ശേഷിയില്ലാതെന്ന് കാണിക്കുന്നുണ്ട്. എങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ കൊടുക്കുന്നു. ഇത് 4GB റാം ഉള്ളൂ. അതുകൊണ്ട് ബ്ലൂ സ്റ്റാക്സ് ഇൻസ്റ്റലേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയെന്ന് പറയാം നമുക്ക്.
ഇവിടെ നമ്മൾ സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ഒരു ലോഗിൻ ഐ ഡി വെച്ചുകൊണ്ട് സൈൻ ഇൻ ചെയ്യുക. ചെക്ക് ഇൻ ഇൻഫർമേഷൻ എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യണം. ബാക്കപ്പ് ടു ഗൂഗിൾ ഡ്രൈവ് എന്നുള്ളത് ഗൂഗിൾ ഡ്രൈവ് ഓൺ ആക്കി വയ്ക്കുക. നമ്മുടെ എല്ലാ കാര്യങ്ങളും താഴെ പറയും. ഇപ്പോൾ ബ്ലൂ സ്റ്റാക്സ് ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്. നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ നമുക്കിവിടെ കാണാം. ഇവിടെ നമ്മൾ സെർച്ച് ബോക്സിൽ സാധാരണ ഫോണിൽ ചെയ്യുന്ന പോലെ തന്നെ കൈൻമാസ്റ്റർ എന്ന് കൊടുക്കുന്നു. എൻ്റർ അടിച്ചു. നോക്കൂ, അവിടെ വരുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റലേഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഓപ്പൺ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ സ്വിച്ച് മോഡ് ആൻഡ് റീസ്റ്റാർട്ട് എന്ന് കൊടുക്കുന്നു. കണ്ടിന്യൂ എനിവേ കൊടുക്കുന്നു. ഇവിടെ നമ്മളെല്ലാം അലോ കൊടുക്കുക. ഇനി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഇത് ക്ലോസ് ചെയ്താൽ മതി. പർച്ചേസ് ചെയ്യാനുള്ളതാണ്. ഇവിടെ നമുക്ക് പ്ലസ് ബട്ടൺ കൊടുത്ത് പോകാം. ഏതാണോ അതിൻ്റെ റെസൊല്യൂഷൻ വേണ്ടത്, ആ റേഷ്യോ വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് പോകാം. ഇനി നമുക്കൊരു സംശയം ഉണ്ടാകാം, എങ്ങനെയാണ് ഇതിലേക്ക് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാമെന്നുള്ളത്, അതിൻ്റെ സ്റ്റോറേജ് എവിടെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് ഈ ബ്ലൂ സ്റ്റാക്സിൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള സ്റ്റോറേജ് എവിടെയായിരിക്കും എന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതിന് വേണ്ടത് ഇവിടെ നോക്കുന്ന നമുക്ക് കാണാം, പിക്സൽ ലാബ്, ഷെയർഡ് ഫോൾഡറൊക്കെ കാണാം അവിടെ. അതെവിടെയാണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. ഇത് ഞാനൊന്ന് മിനിമൈസ് ചെയ്തിരുന്നു. എന്നിട്ട് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലെ ചെറിയൊരു സെറ്റിങ്സിൽ പോയി നോക്കാം. നിങ്ങൾ മൈ കമ്പ്യൂട്ടർ തുറക്കുക. അവിടെ നിങ്ങൾക്ക് വ്യൂ എന്ന് കാണാം. പല ഇത് വിൻഡോസ് 10 ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുകൊണ്ട് ഈ രീതിയിലുണ്ടാവുക. മറ്റുള്ള ഇപ്പോൾ വിൻഡോസ് 7 ആണെങ്കിൽ ഇവിടെ ടൂൾസ് എന്ന് കാണാം. ടൂൾസിൽ വ്യൂ ഫോൾഡർ ഓപ്ഷൻസ് എന്ന് പറയാവുന്ന ഒരു ടാബ് കാണാം. അതിൽ പോയിട്ട് ആണ് വിൻഡോസ് 7 അത് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ ഹിഡൻ ഫയൽസ്, ഹിഡൻ ഐറ്റംസ് എന്ന് കാണാം. വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ടിക്ക് കൊടുക്കണം നമ്മൾ. അത് ടിക്ക് ഓൺ ചെയ്ത് ഇടുക. വിൻഡോസ് 7 ഞാൻ പറഞ്ഞു ടൂൾസ്, ഫോൾഡർ ഓപ്ഷൻസ്, വ്യൂ, ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറയുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഈ ഒരു സംഭവം നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ ലോക്കൽ ഡിസ്ക് ഓപ്പൺ ചെയ്യുക. സി തുറക്കുക. സിയിൽ നമ്മൾ പ്രോഗ്രാം ഡാറ്റ കാണാം. നമുക്ക് പ്രോഗ്രാം ഡാറ്റ തുറക്കുക. അതിൽ ബ്ലൂ സ്റ്റാക്സ് കാണാം. ബ്ലൂ സ്റ്റാക്സ് ഇതിൽ എൻജിൻ അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ യൂസർ ഡാറ്റ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷെയർഡ് ഫോൾഡർ കാണാം. ഇതാണ് നമ്മുടെ ഈ ബ്ലൂ സ്റ്റാക്സിൻ്റെ ഡാറ്റയെല്ലാം സേവ് ചെയ്തിരിക്കുന്ന ഫോൾഡർ. നമുക്ക് എന്ത് വേണമെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ചിത്രം മാത്രം അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ലാപ്പിൽ ഉള്ള എല്ലാ എന്തൊക്കെ വീഡിയോസ് ഇതിലേക്ക് ആഡ് ചെയ്യണോ അതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡെസ്ക്ടോപ്പിൽ നിന്ന് ഒരു ഫയലിനെ ഇങ്ങോട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. ഇവിടെ കോപ്പി കൊടുക്കുന്നു.
അതിനെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതിലിങ്ങോട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത്. ആ ഒരു റൂട്ട് നമ്മുടെ ഓർമ്മയിൽ വേണം. കമ്പ്യൂട്ടറിൻ്റെ ലോക്കൽ ഡിസ്കിൽ പ്രോഗ്രാം ഡാറ്റ, ബ്ലൂ സ്റ്റാക്സ്, എൻജിൻ, യൂസർ ഡാറ്റ, ഷെയർഡ് ഫോൾഡർ എന്ന് പറയുന്ന രീതി. ഇനി ബ്ലൂ സ്റ്റാക്സിൻ്റെ സെറ്റിങ്സിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാം ഇവിടെ ഇതിൻ്റെ ഡെസ്ക്ടോപ്പ് കാണാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ ഐക്കൺ കാണാം. ഇത്രയും ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. ഗൻ മാസ്റ്റർ, പിക്സൽ ലാബ്, വാട്സപ്പ്, പിക്സാർട്ട്, പിന്നെ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേകത കൂടി ഞാൻ പറയാം, ഇഷ്ടം പോലെ ഗെയിമുകൾ നമുക്ക് പ്രധാനമായിട്ട് ഈ എമുലേറ്ററിലൂടെ ഗെയിമിനെ ഉദ്ദേശിച്ചിട്ടാണ് പലരും ഇത് കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ള ഇഷ്ടം പോലെയുള്ള ഗെയിമുകൾ കളിക്കാം. അപ്പോൾ അത് ഒരു കാര്യമാണ്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ സിസ്റ്റം ആപ്സ് എന്ന് പറയുന്ന സംഭവം ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ ഇവിടെ നമുക്ക് കാണാം മീഡിയ മാനേജർ എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡീഫോൾട്ട് മെമ്മറിയിൽ സ്പേസിലേക്ക് സ്റ്റോറേജ് സ്പേസിലേക്ക് പോവുക. മീഡിയ മാനേജർ തുറന്നു കഴിഞ്ഞാൽ അതിനകത്താണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയലുകൾ മൊത്തം നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള ആ ഒരു ഫോൾഡറിലാണ് ഇപ്പോൾ ഇതെല്ലാം കിടക്കുന്നത്. നമ്മൾ ചെയ്ത വർക്കുകൾ മൊത്തം ഇവിടെ കാണാം. പിക്സൽ ലാബിൽ ചെയ്തത്, ഇമ്പോർട്ട് ചെയ്ത ഫയല് മൊത്തം ഇവിടെ കാണാം. ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് പിക്ചേഴ്സ്, വീഡിയോസ്, ഓഡിയോസ്, അതർ ഫയലുകളെല്ലാം കാണാം. ഇവിടെ എക്സ്പ്ലോർ ചെയ്യുന്ന കാണാം. ഈ എക്സ്പ്ലോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ എസ് ടി കാർഡ്, നേരത്തെ നമ്മൾ പറഞ്ഞ ആ എസ് ടി കാർഡിലേക്ക് അതിനകത്തുള്ള നമ്മളിപ്പോൾ ഫോണിനകത്ത് കാണുന്ന പോലെ തന്നെ എല്ലാ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകളുടെ പേരുകളും ഇവിടെ കാണാം. അതുപോലെ ക്യാമറ ഫോൾഡർ കാണാം. ഇതെല്ലാം നമുക്കിവിടെ കാണാം. അതിനകത്ത് ഇപ്പോൾ വാട്സപ്പ് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഫോണിൽ കാണുന്ന പോലെ തന്നെ മീഡിയ ഉണ്ടാവും. വാട്സപ്പ് വീഡിയോ എന്ന് വേണ്ട എല്ലാ ഫോണിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിൽ കാണാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഇതിന് അകത്തേക്ക് ഒരു ഫയലിനെ കൊണ്ടുവരുന്നത് എന്നുള്ളതും പുറത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതും. ഇവിടെ കാണാം ഇമ്പോർട്ട് ഫ്രം വിൻഡോസ് എന്ന് കാണാം. അപ്പോൾ വിൻഡോസിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ഒരു ഫയലിനെ കൊണ്ടുവരാം. എക്സ്പോർട്ട് വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ഫയലിനെ വിൻഡോസിലേക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമുക്കറിയാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് പ്രവർത്തനങ്ങളും ചെയ്യാം. ഈ വലതുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂ സ്റ്റാക്സിൻ്റെ സെറ്റിങ്സിലേക്ക് കുറച്ച് ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇവിടെ നമുക്ക് എ പി കെ ഇൻസ്റ്റാൾ, നമുക്കറിയാം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പുറമെ പലപ്പോഴും ചില എ പി കെ ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കൊരു എ പി കെ ഫയലാണ് കിട്ടിയതെങ്കിൽ ഈ എ പി കെയിൽ ക്ലിക്ക് ചെയ്ത് പോയിട്ട് ആ എ പി കെ ഫയലിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു സാധ്യത ഉണ്ട്. പല ആപ്ലിക്കേഷനും നമ്മൾ എ പി കെ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഇവിടെ എ പി കെ ക്ലിക്ക് ചെയ്ത് കൈൻ മാസ്റ്ററുടെ ഒരു പ്രൊഫഷണൽ ആപ്പ് ഇവിടെ ഉണ്ട്. അതിനെ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അത് തൽക്കാലം ഞാൻ കാണിക്കുന്നില്ല എങ്ങനെയാണ് എ പി കെ ഫയലുകൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അതുപോലെ ഇതിൻ്റെ സെറ്റിങ്സ് താഴെയുണ്ട്. ഈ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പല മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. നോക്കുക, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതിൻ്റെ റെസൊല്യൂഷനൊക്കെ മാറ്റാം. നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പ് ആക്കാം, പോർട്രേറ്റ് ആക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ എൻജിൻ എന്ന് പറയുന്ന ഭാഗം ഓർമ്മയുണ്ടല്ലോ, അങ്ങോട്ട് ഇവിടെ നിന്ന് പോകാം. യൂസർ ഡാറ്റ കാണാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഈ എബൌട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂ സ്റ്റാക്സ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഈ ബ്ലൂ സ്റ്റാക്സിനെ ലേറ്റസ്റ്റ് വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതുകൊണ്ട് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു ആർ ഓൺ ദ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ലേറ്റസ്റ്റ് വേർഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എപ്പോഴാണോ ഇതിൻ്റെ പുതിയ വേർഷൻ വരുന്നത് ആ സമയത്ത് നമ്മൾ ഈ സെറ്റിങ്സിലെ എബൌട്ടിൽ പോയിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് ചുരുക്കം. തുറക്കുമ്പോൾ ബ്ലൂ സ്റ്റാക്സ് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹോം പേജാണ് വരിക. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇത് അവിടെ മൈ ഗെയിംസ് എന്നുള്ള ഈ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ ഡെസ്ക്ടോപ്പ് വരിക. ഇനി നമ്മൾ പറയാനുള്ളൊരു കാര്യം, നമ്മൾ മൊബൈലിൽ നമുക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷനുകളൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. അതെങ്ങനെ ഇവിടെ സാധ്യമാകും എന്നുള്ളതാണ്. അതിന് നോക്കൂ, സിസ്റ്റം ആപ്സിൽ പോവുക.
ഇവിടെ പോയി ആൻഡ്രോയിഡ് സെറ്റിംഗ്സിൽ പോകുന്നു. ഇങ്ങനെ കാണാം നമുക്ക് സ്റ്റോറേജ് ആപ്സ് എന്നിങ്ങനെ വരും. ഈ ആപ്ലിക്കേഷനിൽ പോവാം. ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാം കാണാം. ഇപ്പോൾ കൈൻ മാസ്റ്റർ ക്ലിക്ക് ചെയ്യുക. കൈൻ മാസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന് കാണാം. ഇപ്പോൾ കൈൻ മാസ്റ്ററിനെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇവിടെ അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതാണ്, ഈ രീതിയിലാണ് നമ്മളതിനെ ഉപയോഗിക്കുന്നത്. പലപ്പോഴും വേണ്ടാത്ത ആപ്ലിക്കേഷനുകൾ അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി ശ്രദ്ധിക്കൂ മറ്റൊരു കാര്യം, ഇവിടെ തന്നെ നമുക്ക് ക്യാമറ ഉണ്ട്, ബ്രൗസറും ഉണ്ട്. ബ്രൗസറൊക്കെ നമുക്ക് ആൻഡ്രോയിഡിൽ നിന്നുകൊണ്ട് പ്രവർത്തിപ്പിക്കണമെങ്കിലാണ് ഇവിടെ ചെയ്യേണ്ട ആവശ്യം. അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ ഓൾറെഡി വിൻഡോസിലാണ് നമ്മളുള്ളത്, ഇവിടെയുള്ള ക്രോമിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ക്യാമറ എന്ന് പറയുമ്പോൾ ലാപ്ടോപ്പ് ആണെങ്കിൽ നമ്മുടെ ലാപ്പിൻ്റെ ക്യാമറയാണ് വരിക, അതിന് അത്ര ക്ലാരിറ്റി കുറവായിരിക്കും. എങ്കിലും അത് ആവശ്യമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഇതിൽ നിന്നൊരു ഫയലിനെ പുറത്തേക്ക് എടുക്കാം, അകത്തേക്ക് കൊണ്ടുവരാം എന്നിവിടെ പറഞ്ഞു. അതുപോലെ അതിൻ്റെ ഡീഫോൾട്ട് എസ് ഡി കാർഡ് മെമ്മറി എവിടെയാണെന്ന് കാണിച്ചു. ഇതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളെയും ഇതിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എല്ലാതും ചിലപ്പോൾ നമുക്ക് കൊണ്ടുവന്നാൽ അത്ര പ്രയോജനം ആവണമെന്നില്ല. മൊബൈലിൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകളുണ്ട്, അവയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ മൊബൈൽ ഉപയോഗിക്കുന്നതിന് പകരം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നമുക്ക് സ്മൂത്തായി തോന്നുന്ന ആപ്ലിക്കേഷനുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഫോണിലുള്ള എല്ലാത്തിനെയും കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫോണായിരിക്കും നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളതെങ്കിൽ ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ആണ് സേഫ് എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ നല്ലതെന്ന് തോന്നുമെങ്കിൽ അത് അത്തരം ആപ്ലിക്കേഷനുകൾ മാത്രം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക, ഏത് ഫയലിനെ നമുക്ക് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം.